ഹായ്, വെൽക്കം ബാക്ക്. ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ഐറ്റം ആണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലുള്ളൊരു ഗ്ലാസ് ബോട്ടിലാണ്. നമ്മൾ സാധാരണ അച്ചാറൊക്കെ വാങ്ങിക്കുമ്പോഴുള്ള ഒരു ബോട്ടിലെടുത്താൽ മതിയാവും. കുറച്ച് വാവട്ടമുള്ളത് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഇത് ചീസിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ കൈ അകത്തേക്ക് കടത്തി നോക്കുമ്പോൾ അകത്തേക്ക് നന്നായിട്ട് ഇറക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ബോട്ടിൽ വേണം എടുക്കാൻ, കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ചെയ്യാൻ പറ്റില്ല. വളരെ സിമ്പിളായിട്ട് പൈസയൊന്നും ചിലവില്ലാതെ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. വളരെ ഈസിയാണ്, ആർക്കും ചെയ്യാം. ഇതിന് വരയ്ക്കാനൊന്നും അറിയണ്ട, കേട്ടോ. അപ്പോൾ ആ ബോട്ടിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഉണക്കി എടുത്തിരിക്കുകയാണ്. ഒട്ടും തന്നെ ബോട്ടിലിൽ പാടോ അഴുക്കോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ വേണ്ടത് അക്രിലിക് പെയിൻ്റ് ആണ്. അക്രിലിക് കളർ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും വൈറ്റ് കളർ പെയിൻറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അക്രിലിക് പെയിൻറ്റ് ആണ്. അപ്പോൾ കുറച്ച് അക്രിലിക് വൈറ്റ് പെയിൻറ്റ് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയതിന് ശേഷം നമുക്കതിൽ നിന്ന് കുറച്ച് കുറച്ചായിട്ട് എടുക്കാം, കേട്ടോ. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും മിക്സ് ചെയ്യരുത്, കാരണം നല്ല കട്ടിക്ക് തന്നെ അക്രിലിക് പെയിൻറ്റ് വേണ്ടി വരും. പിന്നെ നമ്മളിതിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ബ്രഷ് അല്ല, കേട്ടോ. നമ്മൾ സ്പഞ്ച് ഇട്ടിട്ടാണ് ഇത് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സ്പഞ്ചിൻ്റെ കുഞ്ഞ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ഇത് വെച്ചിട്ട് നമ്മുടെ ആ ബോട്ടിലിൻ്റെ അകത്തേക്ക് പെയിൻ്റ് ആക്കുവാണ്. അപ്പോൾ പെയിൻറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഇതാ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നിരക്കി കൊണ്ടുപോകരുത്. ജസ്റ്റ് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പഞ്ചിൻ്റെ ആ ഒരു ഡിസൈൻ പോലത്തെ ഇത് നമ്മുടെ ഈ ഒരു ബോട്ടിലിൻ്റെ അകത്ത് വീഴും. കുറച്ചൊരു ഒരു ഫൈൻ അല്ലാത്തൊരു സ്ട്രക്ചറായിരിക്കും ഇതിന് കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ ബോട്ടിൽ ഫുള്ള് പെയിൻറ്റ് ചെയ്യണം. അതുപോലെ ബോട്ടിലിൻ്റെ അടിഭാഗത്തും സൈഡിലും എല്ലാം പെയിൻറ്റ് ചെയ്യണം. പുറത്തേക്ക് പെയിൻറ്റ് ആക്കേണ്ട ആവശ്യമില്ല. ബോട്ടിലിൻ്റെ പുറം ഭാഗം നല്ല ഗ്ലേസിങ്ങോട് തന്നെ ഇരുന്നോട്ടെ. അകത്ത് മാത്രമേ പെയിൻറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുക്കുക. അതായത് ഇപ്പോൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം കൂടെ കംപ്ലീറ്റ് ആക്കണം. അങ്ങനെ കംപ്ലീറ്റ് ആക്കി എടുത്തതാണ് ഇത്, കണ്ടോ. ചെറിയൊരു ഡിസൈൻ പോലെ അകത്ത് ആ സ്പഞ്ചിൻ്റെ ഒരു ഷേപ്പിൽ വന്നിട്ടുണ്ട്. അത് ഇതുപോലെ മതി. ഇനി ഇത് ഫുള്ള് നന്നായിട്ടൊന്ന് ഉണങ്ങണം. ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. ഉൾഭാഗത്ത് ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞിട്ട് നമുക്കിതാ ചെയ്യാം. അപ്പോൾ ഞാൻ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഇമേജ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം ബ്ലാക്ക് കളർ ഇമേജാണ്, മോസ്കിൻ്റെതാണ്. അതായത് നമ്മുടെ റമദാൻ അല്ലെങ്കിൽ ബക്രീദുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതാണോ നമ്മുടെ ഒരു സെലിബ്രേഷൻ അതനുസരിച്ചിട്ടുള്ള എടുക്കാം. ഇപ്പം നമുക്കിനി പെരുന്നാളാണല്ലോ, ബക്രീദാണല്ലോ വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോസ്കിൻ്റെ ഇമേജ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്ക് കളർ ഇമേജ് ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാം. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തിട്ട് എടുത്താൽ മതിയാവും. അപ്പോൾ അത്ര ഫൈനായിട്ട് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ ഈ പിക്ചറിലുള്ളത്. നമ്മളിതിലും വൈറ്റ് ആണെന്നുകൊണ്ട് അറിയാൻ പറ്റില്ല. അതിൽ കുറച്ച് വൈറ്റ് ഗ്ലൂ തേച്ച ശേഷം ദാ ഇതുപോലെ ബോട്ടിലിൻ്റെ പുറത്ത് ഒട്ടിക്കും. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ ബോട്ടിൽ കുറച്ച് ചെറുതാണെന്നുണ്ടെങ്കിൽ ചെറിയ ഇമേജ് മാത്രമേ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പാടുള്ളൂ. ഒരുപാട് വലുതെടുത്താൽ ഇത് കറക്റ്റായിട്ട് നമുക്കിങ്ങനെ നല്ല ഫിനിഷിങ്ങിൽ ഒട്ടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെയുള്ള ഇമേജാണ് ഞാൻ ഫുള്ള് കറക്കി ഒട്ടിക്കുന്നത്. എല്ലാം കുഞ്ഞു കുഞ്ഞു ഇമേജാണ്, ബോട്ടിലിൻ്റെ അകത്ത് നിൽക്കുന്ന ഇമേജാണ് എടുത്തിരിക്കുന്നത്, കണ്ടോ. അപ്പോൾ ഒട്ടിച്ചപ്പോൾ നമ്മൾ ആ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ ഉള്ള വൈറ്റൊന്നും അറിയാൻ പാടില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനും കൂടെ ഒട്ടിക്കുക. അപ്പോൾ ഞാൻ എല്ലാം കുറച്ച് ഡിസ്റ്റൻസ് വിട്ടിട്ടാണ് ഫുള്ള് കറക്കി ഒട്ടിക്കുന്നത്. കുറേ കുഞ്ഞു കുഞ്ഞ് ഡിഫറെൻറ്റ് ഇമേജ് ഗൂഗിളിൽ ഒരുപാടുണ്ട്, കേട്ടോ. അപ്പോൾ ബ്ലാക്ക് ബ്ലാക്ക് ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന് അടിച്ചു കൊടുത്താൽ മതിയാവും. മോസ്കിൻ്റെ ഒരുപാട് അല്ലെങ്കിൽ ബക്രീദ് റിലേറ്റഡ് ഒരുപാടുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സെലക്ട് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സൈസിലാക്കി ബോട്ടിലിൻ്റെ സൈസിലാക്കി ചെറുതാക്കിയതിന് ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്താൽ മതി. ഇതുപോലെ കറക്റ്റ് കിട്ടും. അപ്പോൾ ദാ ഇതും ഇതുപോലെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഇമേജും കൂടെ ഒട്ടിച്ച് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ എല്ലാം പല പല ഇമേജാണ് നമ്മുടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ഇത് ഫുള്ള് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ലൈറ്റ് കൊടുക്കണം. അപ്പോൾ ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്ന് നോക്കാം, കണ്ടോ. നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുണ്ടല്ലോ. ഒട്ടിക്കുമ്പോൾ താഴ്ഭാഗം നല്ല ചേർത്ത് ഒട്ടിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് കയറി നിൽക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തിരിക്കണം. എങ്കിലേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിനി ലൈറ്റ് കൊടുക്കാം. അപ്പോൾ ലൈറ്റിന് വേണ്ടി ഞാനൊരു ക്യാൻഡിലാണ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബർത്ത്ഡേ ക്യാൻഡിലാണ്, എൻ്റെ കയ്യിൽ വേറെ ക്യാൻഡിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ ഇതിനകത്തേക്ക് ഒന്ന് ഫിറ്റ് ചെയ്യണം. ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നേ ക്യാൻഡിൽ കുറച്ച് മെഴുക് ഒഴിച്ചതിന് ശേഷം നമുക്ക് സാധാരണ മെഴുകുതിരി നമ്മൾ ഫിറ്റ് ചെയ്യുന്ന പോലെ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഫിറ്റ് ചെയ്യാം. അതിന് ശേഷം ഞാനിത് കത്തിച്ചിട്ടുണ്ട്, കേട്ടോ. ലൈറ്റ് ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്.
നല്ല ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇനി സൈഡിൽ നിന്നുള്ള വ്യൂ കാണിച്ചു തരാൻ കണ്ടോ, അതാ ഇതുപോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാത്രിയൊക്കെ റമദാനിന് ഇതുപോലെ ഒരുപാട് ഉണ്ടാക്കി വെച്ച് ലൈറ്റൊക്കെ ഓഫ് ചെയ്താൽ നല്ലൊരു ഭംഗിയായിരിക്കും ഡിന്നറിൻ്റെ സമയത്തൊക്കെ. നല്ലൊരു ഭംഗിയിലാണ്. ആ വൈറ്റ് നമ്മൾ നല്ല കട്ടിക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെ നന്നായിട്ട് ആ ഒരു ലൈറ്റ് കാണാം, നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് വെച്ചിട്ടൊന്ന് കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് കണ്ടോ. അതായത് ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത്. ഞാനൊന്ന് കറക്കി കാണിച്ചു തരാം. വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഒഴിഞ്ഞ ബോട്ടിൽ കൊണ്ട് നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ മെഴുകുതിരി തന്നെ വെക്കണമെന്നില്ല, ഉള്ളിൽ നമ്മുടെ LED ലൈറ്റ് ഉണ്ടെങ്കിൽ അതും വെച്ച് കൊടുക്കാം. പക്ഷേ ഗ്ലാസ് ബോട്ടിലായതുകൊണ്ട് മെഴുകുതിരി വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് വെക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.